ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിലാട്ടാണ്. നമ്മളിന്ന് ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ബോട്ടിലാട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വേണ്ട സാധനം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ബിയറിൻ്റെ ഒരു ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ അതിൻ്റെ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ കളർ ബോട്ടിലാണെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റിക്കർ കളയാൻ വേണ്ടി എളുപ്പമാണ്. കാരണം ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ് ഇതിൻ്റെ സ്റ്റിക്കറിന് വരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ ക്രേപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൻ്റെ ഇങ്ങനെ നമ്മളിപ്പോൾ മടക്കി എടുത്തില്ലേ, ആ ഒരു വലുപ്പത്തിനായിട്ട് നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഈ ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ആ ഗമ്മാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡിലായിട്ട് ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബോട്ടിൽ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുക. ആ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ആ എൻ്റെ ഭാഗത്തൊന്നും ഗമ്മ ആയിട്ടില്ലെങ്കിൽ അവിടെയും കൂടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിനെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ആ ഒരു ഭാഗം നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ ഇങ്ങോട്ടൊന്ന് പെതുക്കെ ആക്കാവേ. എന്നിട്ട് ഇനി ഈ ബോട്ടിലേക്ക് കൂടി നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഈ ഒട്ടിച്ചു പോകാൻ വേണ്ടിയുണ്ടല്ലോ, ഈ ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചു പോകാൻ വേണ്ടി എളുപ്പമായിരിക്കും. ക്രേപ്പ് പേപ്പറിൽ ഒരു നനവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കീറിപ്പോകത്തില്ലേ. കട്ടി കുറവായതുകൊണ്ട് ചിലപ്പം ഇനി കീറിപ്പോകാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സൈഡ് മാത്രം ഒട്ടിക്കാൻ വേണ്ടി ക്രേപ്പ് പേപ്പറെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഉണ്ടല്ലോ, ഈ ബോട്ടിലിലോട്ട് തന്നെ ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ അതിനെ ഈ ഒരു രീതിക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാം. എന്നിട്ട് ഗമ്മ വീണ്ടും ഇല്ലാത്ത ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ ഇങ്ങനെ ഉരുട്ടി, ഈ ബോട്ടിലാണെങ്കിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുമ്പോഴത്തേനുണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് എങ്ങും പൊങ്ങിയോ താഴ്ന്നോ ഒന്നും ഇരിക്കാതെ കൊണ്ട് ഒരേ ഇതായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആ ഒട്ടിച്ച ക്രേപ്പ് പേപ്പർ ഒരുപാട് മിച്ചം കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ അടിയിലോട്ട് വന്നിരിക്കുന്ന ക്രേപ്പ് പേപ്പർ ഉണ്ടല്ലോ, നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ആ ബോട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഗമ്മ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ ഈ അടിഭാഗം ഉണ്ടല്ലോ നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മുകളിലോട്ട് നിൽക്കുന്ന ഈ ഭാഗമാണ് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾക്ക് വിട്ടുപോയി, അത് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗവും അങ്ങോട്ട് ചേർത്ത് ഒട്ടിച്ച് കൊടുത്തു വെച്ചാൽ മതി. ഇനി നമ്മളൊരു പെൻസിൽ എടുത്തിട്ടുണ്ട്. അതായത് ഇതിനെ ഒന്ന് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആ നനവുണ്ടല്ലോ മാറാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം ഒരു പെൻസിൽ എടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു രീതിക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. അതായത് ഒരു ഡയമണ്ട് ഷേപ്പിലുണ്ടല്ലോ വരച്ച് കൊടുക്കുക. ആദ്യമേ അടിഭാഗത്താണെങ്കിൽ ഇങ്ങനെ ഒരു ത്രികോണം പോണക്ക് പോണക്ക് ഫുള്ള് ഒന്ന് വരച്ച് വിടുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ടാണെങ്കിൽ ഓരോ കോണി രണ്ട് കോൺ കൂടി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ മണ്ടയിലോട്ട് ഓരോ കോണാക്കി വെച്ച് കൊടുക്കുക. അപ്പം നമുക്കൊരു ഡയമണ്ടിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതാണ്.
അപ്പോൾ നേരെ നമ്മൾ ഇങ്ങനെ മുഴുവനും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അതായത് വീതി കുറഞ്ഞ പോയിൻ്റ് ബ്രഷ് ആണെങ്കിൽ അത്രയും നല്ലത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്, ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ പെൻസിലും കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തായിട്ടുണ്ടല്ലോ ഈ ഗ്രീൻ കളർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇവിടെ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരേ വേദിക്ക് അടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് ഭാഗത്ത് കൂടുതലായിട്ടും കുറച്ച് ഭാഗത്ത് കുറവായിട്ടും ആ ഒരു രീതിക്കൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നേരെ നമ്മൾ ആ ഗ്രീൻ കളർ ഫുള്ളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മളിവിടെ ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യമേ എടുത്ത ബ്രഷ് തന്നെ ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ നടുക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ട സ്ഥലങ്ങളിലെല്ലാം ആ പൊട്ട് പൊട്ടും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയുണ്ടല്ലോ വീണ്ടും ആ യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറ് ക്രേപ്പ് പേപ്പർ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഗ്രീൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഈ യെല്ലോ കളർ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു അതിൻ്റെ അകത്ത് കുറച്ച് യെല്ലോ ഷെയ്ഡും കൂടി വരും, പിന്നെ ഗ്രീനും വരും. അപ്പം കുറച്ചും കൂടി ഭംഗിയായിട്ടും എനിക്ക് തോന്നിയേ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വേണ്ട ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ലീഫ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഉള്ളൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ സ്പ്രേ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് അടിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ലൈറ്റായിട്ട് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇപ്പം കുറച്ച് ഭാഗത്തൊക്കെ കൂടുതൽ യെല്ലോ കളർ തെളിഞ്ഞ് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത്ര ഒന്നും യെല്ലോ കളർ തെളിഞ്ഞ് നിൽക്കുന്നില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ഭാഗം, ഇതിൻ്റെ മറുഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് അടിച്ചു കൊടുക്കണേ. അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ഭാഗം കുറച്ചൊന്ന്
ഡ്രൈ ആയതിന് ശേഷം മാത്രം അപ്പുറവശം തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെയും കൂടിയാണെങ്കിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാവേ. ഇതിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ട് സൈഡും നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വേണ്ടേ നമ്മൾ അടിച്ചു വെച്ചിരുന്ന സ്പ്രേ പെയിൻ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ആ ഇലയുടെ എത്രയാണോ നിങ്ങൾക്ക് നീളമൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം വേണ്ടത് ഞാനിവിടെ 3 വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് വേണ്ട ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ലീഫിൻ്റെ ആ ഒരു ഇതിന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ലീഫാണെങ്കിൽ നമ്മൾക്കിങ്ങനെ ഒരു സൈഡ് വശം ഒരു സിക്സ് ആഗ് പോണക്കാണല്ലോ പോയിരിക്കുന്നത് മുള്ളൊക്കെ കൂടി. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഈ സിസേസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ആ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മടക്കി ഇത് കട്ട് ചെയ്യുമ്പോഴേ ഒരു നമ്മൾ കൂടുതൽ പ്രസ് കൊടുക്കുമ്പോഴത്തേനും അതിങ്ങനെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോണക്ക് തോന്നും. അപ്പോൾ ഉണ്ടല്ലോ അത് നമ്മൾ പതുക്കെ വേണം ഇളക്കി എടുക്കാൻ വേണ്ടി. ഒത്തിരി വലിച്ചു പറിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കീറിപ്പോകും. അപ്പോൾ നമ്മൾ പതുക്കെയാണ് ഇത് വലിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങ് പോരുവേ, ഒരു കുഴപ്പമില്ലാതെ കൂടെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിങ്ങ് പോരും. നമുക്ക് അടുത്തത് എടുത്തിട്ടുണ്ട്, അത് ഇതുപോണക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോണക്ക് ഇത് മുഴുവനും നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാവേ. ഇനി ആ ലീഫ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തുണ്ടല്ലോ നമ്മൾ ഇതേണ്ട ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അതിനെ ഒട്ടിച്ചെടുക്കാവേ. ഈ ലീഫ് ഒട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചായിരുന്നു. ആ ഗമ്മൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നല്ല സെറ്റായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം കൊണ്ടുള്ള ഈ ലീഫ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വളച്ച് വെച്ച് കൊടുക്കാവേ. അപ്പം നമ്മുടെ പൈനാപ്പിൾ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെൽ ബട്ടനും അമർത്തണേ. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.